ഗോൾഗോഡ പട്ടേൽ എന്ന് പറയുന്ന അഡ്മിനിസ്ട്രേറ്റർ വന്ന സാഹചര്യം തന്നെ അവിടെ വളരെ സമാധാനപരമായിട്ട് അഡ്മിനിസ്ട്രേഷൻ നടത്തിക്കൊണ്ടിരുന്ന ദിനേശ്വർ ശർമ്മ എന്ന് പറയുന്ന ഒരു അഡ്മിനിസ്ട്രേറ്ററിന്റെ അകാല മരണം ഉണ്ടായ സമയത്ത് കേന്ദ്ര ഗവൺമെന്റ് ദാമനൻ ദിയുല് അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കുന്ന ഈ ഗോഡ പട്ടേലിന് ലക്ഷദ്വീപിന്റെ അധിക ചുമതലയും കൂടി നൽകിയതാണ്. ലക്ഷദ്വീപിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സിവിൽ സർവീസ് ഇല്ലാത്ത ഒരു പാർട്ട് ടൈം അഡ്മിനിസ്ട്രേറ്റർ എന്ന് തന്നെ പറയാം അങ്ങനെ ഒരു അവസ്ഥ സംജാതമായത്. അല്ലാത്ത കാലഘട്ടത്തിലൊക്കെ നമുക്കൊരു റെഗുലർ അഡ്മിനിസ്ട്രേറ്റർ ലക്ഷദ്വീപിന് കേന്ദ്രം നൽകി വന്നിരുന്നതാണ്. ഇപ്പം ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു രാഷ്ട്രീയ നിയമനങ്ങൾ പല കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ടെങ്കിലും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു നാളിതുവരെ ലക്ഷദ്വീപ് ഭരിച്ചുകൊണ്ടിരുന്നത്. സത്യത്തിൽ ലക്ഷദ്വീപിലെ ജനസമൂഹത്തെ പറ്റി നിങ്ങൾ ലക്ഷദ്വീപിൽ താമസിച്ചിരുന്ന കേരളക്കാരായ ആൾക്കാരോട് അന്വേഷിച്ചു കഴിഞ്ഞാൽ അറിയാം, വളരെ മതസൗഹാർദ്ദപരമായിട്ട് എല്ലാ രീതിയിലും പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും കൊടുത്തുകൊണ്ട് ജീവിച്ചു വരുന്ന ഒരു സമൂഹമാണ്. ഇനി മതപരമായിട്ടുള്ള കാര്യമാണെങ്കിൽ അവിടെ 99% മുസ്ലിമീങ്ങൾ AD 600 കാലഘട്ടത്തിൽ തന്നെ കൺവേർട്ടഡ് ആയിട്ടുള്ള മുസ്ലിംസാണ് ലക്ഷദ്വീപിലുള്ളത്. പൂർവികരായിട്ടുള്ള പല ഹിസ്റ്റോറിയൻസിൻ്റെയും അഭിപ്രായത്തിൽ ബുദ്ധമതം ഹിന്ദുമതം ഒക്കെ ആയിരുന്നു ആദ്യ കാലഘട്ടത്തിൽ ലക്ഷദ്വീപിലുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ് ഞങ്ങൾ കൺവേർട്ടഡ് മുസ്ലിംസ് ആണെന്നുള്ളത്. അത് പൂർവ്വകാലത്തിലുള്ള ഞങ്ങളുടെ ചില സംസ്കാരങ്ങൾ ഞങ്ങളിപ്പോഴും പിന്തുടർന്നും വരുന്നുണ്ട്. അത് ഹൈന്ദവ സംസ്കാരങ്ങളായിരിക്കാം, അങ്ങനെയുള്ള പല സംസ്കാരം. ഇപ്പോൾ കേരളത്തിൽ നിന്ന് വിഭിന്നമായിട്ട് കേരളത്തിലെ മുസ്ലിമീ സമൂഹത്തിൽ നിന്ന് വിഭിന്നമായിട്ട് ഞങ്ങളവിടെ എന്ത് കാര്യം ചെയ്യുമ്പോൾ മുഹൂർത്തം നോക്കും. സത്യത്തിൽ മുഹൂർത്തം നോക്കൽ എന്ന് പറയുമ്പം ഇസ്ലാം അനുവദനീയമായിട്ടുള്ള ഒരു കാര്യമല്ല, അത് ഞങ്ങൾക്ക് പകർന്നു കിട്ടിയ ഒരു സംസ്കാരമാണ്. അതുപോലെ വിളക്ക് വയ്ക്കുന്ന ഒരു സംസ്കാരമുണ്ടായിരുന്നു. ഈ അടുത്ത കാലങ്ങളിൽ അത് ഇല്ല എങ്കിലും പക്ഷേ പല മതപരിപാടികളിലും ഈ തൂക്കുവിളക്കും കാര്യങ്ങളുമൊക്കെ വെക്കുന്ന ഒരു സിറ്റുവേഷൻ ഇപ്പോഴും ലക്ഷദ്വീപിൽ ഈ മൗലൂദ് പാരായണത്തിൻ്റെ സമയത്തിലൊക്കെ അങ്ങനെ കണ്ടുവരുന്നുണ്ട്. അതൊക്കെ പകർന്നു കിട്ടിയ സംസ്കാരങ്ങളാണ്, നമ്മൾ വിടാതെ അത്. അപ്പം മതപരമായിട്ടുള്ള ഒരു ടാർഗറ്റ് ഈ കാര്യത്തിൽ വരുന്നത് തന്നെ വളരെ ഖേദകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഞങ്ങൾ പുറത്തുനിന്നുള്ളവർക്ക് പ്രാർത്ഥിക്കാനായിട്ട് ഹിന്ദുക്കൾക്ക് അവിടെ അമ്പലം പണിയാൻ, അതും വളരെ ഇടുങ്ങിയ ചിന്താഗതി, കൺസർവേറ്റീവ് ആയിട്ടുള്ള, ഇപ്പോഴാണല്ലോ കുറേയും കൂടെ വികസിത ചിന്താഗതിയുള്ള ആൾക്കാർ വന്നു തുടങ്ങിയത്. വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ള പൂർവികർ തന്നെ അവിടെ അമ്പലങ്ങൾ പണിത് നൽകിയിട്ടുണ്ട്, ക്രിസ്ത്യൻ വിഭാഗത്തിനായിട്ട് പള്ളികൾ പണിത് നൽകിയിട്ടുണ്ട്. അപ്പം മതത്തിൻ്റെ പേരിൽ ഇതിനെ വേർതിരിച്ച് കാണുന്നത് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഇനി കോർ ഇഷ്യൂവിലേക്ക് വരികയാണെങ്കിൽ പലരും പല രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ലക്ഷദ്വീപിനെ ഇപ്പോൾ ഭീതിപ്പെടുത്തുന്നത് മെയിൻ കോർ ഇഷ്യൂ ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, പ്രിവെൻഷൻ ഓഫ് ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റി റെഗുലേഷൻ 2021 പാസ. പിന്നെ ഒന്ന്, ലക്ഷദ്വീപ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി റെഗുലേഷൻ 2021. ഇത് രണ്ടുമാണ് ലക്ഷദ്വീപ് ജനങ്ങളെ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്ന നിയമങ്ങൾ, പുതുതായി കൊണ്ടുവരാൻ പോകുന്ന നിയമങ്ങൾ. അതാണ് ഈ കാര്യത്തിൽ ലക്ഷദ്വീപ് ജനങ്ങളെ വ്യാകുലപ്പെടുത്തിയ ഏറ്റവും കോർ ഇഷ്യൂ. ഈ പാസ്സായിട്ടുള്ള റെഗുലേഷൻ തുടങ്ങുമ്പോൾ തന്നെ തുടക്കത്തിൽ ഫസ്റ്റ് പേജിൽ നിങ്ങൾക്ക് വായിക്കാം, ആദ്യത്തെ 6 വരിയിൽ പറയുന്നത് ഡ്രഗ്സ്, ഗ്യാംബ്ലിങ്, പ്രോസ്റ്റിറ്റ്യൂഷൻ, ബൂട്ട് ലെഗേഴ്സ്, പിന്നെ പ്രൊട്ടക്ഷൻ പ്രൊട്ടസ്റ്റ് എഗെയിൻസ്റ്റ് ഗവൺമെൻറ് അൺലോഫുൾ അസംബ്ലി, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ പാസായിൽ ഉൾപ്പെടുത്തിക്കൊണ്ട്. പാസാന്ന് പറയുമ്പം കേരളത്തിൽ നിലനിൽക്കുന്ന കാപ്പ എന്ന് പറയുന്ന ആക്ടിനോട് സമാനമായിട്ടുള്ള അതേ രീതിയിലുള്ള ഒരു നിയമമാണ്. അപ്പം കേരളത്തിലെ കാപ്പ അനുസരിച്ച് തന്നെ 6 മാസത്തോളം കണ്ടിന്യൂസ് ആയിട്ട് ക്രിമിനൽ കേസിൽ ഉൾപ്പെടുന്നവരെയാണ് ഈ കാപ്പയുടെ പരിധിയിൽ കൊണ്ടുവരുന്നത്. എന്നാൽ ലക്ഷദ്വീപിൽ വന്നിരിക്കുന്ന പുതിയ പാസ അനുസരിച്ച് ഒരൊറ്റ ക്രൈം എന്ന് പറയാൻ പറ്റില്ല, ഒരു പ്രൊട്ടസ്റ്റ്, ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾക്കെതിരായിട്ട് ഏതെങ്കിലും രീതിയിൽ ഒന്ന് പ്രതികരിച്ചു പോയാൽ തന്നെ അവർക്ക് കരുതൽ തടങ്കലിൽ വയ്ക്കാം. 6 മാസം വരെ ഒരു ബെയിലും കൊടുക്കാതെ ജാമ്യം നിഷേധിച്ചുകൊണ്ട് ഒരു വക്കീലിൻ്റെ സഹായം പോലുമില്ലാതെ കോടതി ഇടപെടാൻ കഴിയാത്ത രീതിയിൽ ഡിറ്റൻഷനിൽ വയ്ക്കാം, പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ. അത് ഈ പറഞ്ഞ ഞാൻ ആദ്യം പറഞ്ഞു വന്നിരുന്ന ഈ പറഞ്ഞ ബൂട്ട്ലെഗ് കേസിനും ഈ ഡ്രഗ്സിനാണെങ്കിൽ NDPS Act 1985 ബാധകമാണ്. അതുപോലെ ബൂട്ട്ലെഗ് കേസിന് ലക്ഷദ്വീപ് പ്രൊഹിബിഷൻ ആക്ട് അത് നിലവിലുണ്ട്. അപ്പോൾ ഓരോരോ നിയമങ്ങൾക്കും
പാരന്റൽ ആക്ട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെ അതിനെയൊക്കെ മറികടന്നുകൊണ്ടാണ് ഈ പാസ റെഗുലേഷൻ വന്നിരിക്കുന്നത് ഈ പാരന്റൽ ആക്ടിനേക്കാളും ഉയർന്ന രീതിയിലുള്ള ഭയാനകമായിട്ടുള്ള ഒരു ശിക്ഷാ നിയമങ്ങളാണ് ഇതിൽ ഇവർ കൊണ്ടുവന്നിരിക്കുന്നത് സർക്കാർ സ്ഥലമെന്ന് പറയുമ്പം ലക്ഷദ്വീപ് ലാൻഡ് റെഗുലേഷനും തീരദേശ നിയമവും അനുസരിച്ച് ലക്ഷദ്വീപിലെ തീരങ്ങൾ മുഴുവൻ സർക്കാരിൻ്റെ കയ്യിലാണ് മത്സ്യബന്ധന തൊഴിലാളികളുടെ പ്രവൃത്തി മേഖല തന്നെ ഈ തീരങ്ങളാണല്ലോ അപ്പം അങ്ങനെ വരുമ്പം ഈ തീരങ്ങളിൽ അവരുടെ ഉപകരണങ്ങളും ബോട്ടുകളും ഒക്കെ കയറ്റി വയ്ക്കുന്ന കാലാകാലങ്ങളായിട്ട് മത്സ്യബന്ധനം ലക്ഷദ്വീപിലുണ്ടായ ആ കാലഘട്ടം മുതൽക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഉള്ള ഒരു രീതിയാണ് അല്ലാതെ ഈ തീരദേശം ലക്ഷദ്വീപിൻ്റെ സ്ട്രക്ചർ ഇപ്പം ഇത്രയും നാളുകളിൽ ഈ സമൂഹ മാധ്യമങ്ങളിലും മാധ്യമങ്ങളിലും കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും അതിൻ്റെ ഒരു സ്ട്രക്ചർ ചുറ്റും ഒരു വെളുത്ത മണലാൽ ചുറ്റപ്പെട്ട ഒരു ബെൽറ്റ് അതിൻ്റെ ചുറ്റും ഒരു ലഗൂൺ അപ്പം ഈ ഏരിയകൾ മുഴുവൻ ഗവൺമെൻറ്റിൻ്റെ അണ്ടറല്ല അതിൻ്റെ നടുക്കുള്ള സ്ഥലത്താണ് ആളുകൾ തിങ്ങി താമസിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പം ആ സ്ഥലത്ത് കൊണ്ടുവന്ന് ബോട്ട് കയറ്റി വയ്ക്കുന്നതോ അല്ലെങ്കിൽ ഈ മത്സ്യത്തൊഴിലാളികളുടെ ഉപകരണം കൊണ്ടുവന്ന് സൂക്ഷിക്കുന്നതോ ഒക്കെ ആൾക്കാരുടെ ജീവിതത്തെയും കൂടെ ബോട്ട് കൊണ്ടുവന്ന് കയറ്റി വയ്ക്കുമ്പോൾ നമുക്ക് നടക്കാനുള്ള സ്ഥലങ്ങളോ പ്ലേ ഗ്രൗണ്ടോ ഇതൊന്നും ഇല്ലാണ്ട് പോകുന്നുണ്ട് അപ്പം തീരദേശമല്ലാതെ ഞങ്ങൾക്ക് വേറെ വളരെ സ്ഥല പരിമിതിയുള്ള ഒരു പ്രദേശമാണ് ലക്ഷദ്വീപ് അപ്പം അതിനനുസരിച്ചാണ് പഴയ ഭരണാധികാരികൾ ആരും അതിനെതിരെ ഒരു രീതിയിലുള്ള നടപടികളും എടുക്കാതെ അതങ്ങനെ സംരക്ഷിച്ചു പോന്നിരുന്ന ഒരു സിസ്റ്റമാണ് ലക്ഷദ്വീപിൽ ഈ ബോട്ടുകൾ തീരദേശത്ത് കയറ്റി വയ്ക്കുന്നത് അപ്പം ഇപ്പം ഇവിടെ അനധികൃതം എന്ന് പറയുമ്പോൾ അവർക്കൊരു നോട്ടീസ് നൽകിയിട്ട് ഇരിക്കുമ്പോഴാണ് ഈ കോവിഡ് ഭീതി ലക്ഷദ്വീപിൽ വരുന്നത് അപ്പം ഇതിന് ബദൽ സംവിധാനമായിട്ട് ഒരു ലക്ഷദ്വീപിൻ്റെ തീരദേശം മുഴുവൻ ഗവൺമെൻറ് കയ്യിലായിരിക്കും ഒരു ബദൽ സംവിധാനം പോലെ രണ്ട് യാർഡുകൾ ഉണ്ടാക്കി ബോട്ടുകൾ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ ആ ഭാഗത്തേക്ക് കയറ്റി വയ്ക്കാനുള്ള സംവിധാനം ഒരുക്കിയതിന് ശേഷം ഈ പറഞ്ഞ അതിക്രമം കാണിച്ചിരുന്നെങ്കിൽ ന്യായീകരിക്കാവുന്നതായിരുന്നു ഇതൊരു ബദൽ സംവിധാനമില്ലാതെ ഒരു ഒറ്റ രാത്രി കൊണ്ട് ഈ കോവിഡ് ഭീതി ഈ മറ്റേ ടി പി ആർ റേറ്റ് ഇത്രയും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഉള്ളത് ലക്ഷദ്വീപിലാണ് ആ ഭീതിയിൽ ആ ജനങ്ങൾ നിൽക്കുമ്പോഴാണ് ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ മേൽ ഇത്തരത്തിലുള്ള ഒരു അതിക്രമം ഗവൺമെൻറ് ചെയ്തിരിക്കുന്നത് അത് മൂലം എന്താ സംഭവിച്ചത് കഴിഞ്ഞ ടൗട്ടേ ചുഴലിക്കാറ്റ് വന്നപ്പം 123 ബോട്ടുകളാണ് അതിൽ കൂടുതൽ ബോട്ടുകളാണ് തകർന്ന് പോയിരിക്കുന്നത് കാരണം അവരുടെ ജീവിതത്തിൽ സമ്പാദ്യങ്ങൾ കൂട്ടിവെച്ച് അവരുണ്ടാക്കിയ ഒരു സമ്പാദ്യമാണ് ഒരു ബോട്ട് മത്സ്യ തൊഴിലാളികളെ സംബന്ധിച്ചത് അതാണ് ഇപ്പോൾ ഇല്ലാണ്ടായിരിക്കുന്നത് ഫാക്ടറി ഇൻഡസ്ട്രിയൽ മേഖലയിൽ യാതൊരു തരത്തിലുള്ള സാധ്യതയും ഇല്ലാത്ത ഒരു സ്ഥലമാണ് ലക്ഷദ്വീപ് പിന്നെ പുതിയൊരു മുഖം വികസനത്തിന് നൽകുന്നു എന്നുള്ളത് തദ്ദേശീയരായിട്ടുള്ള ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടാവരുത് ആ ജിയോഗ്രഫിക്കൽ കണ്ടീഷനും അവിടുത്തെ ജനങ്ങളുടെ സംസ്കാരവും ഉൾക്കൊള്ളുന്ന രീതിയിലായിരിക്കണം വികസനം വരേണ്ടത് വികസനത്തിന് വേണ്ടി എല്ലാ കാലത്തും മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ജനസമൂഹമാണ് ലക്ഷദ്വീപിലേത് അത് എല്ലാവർക്കും അറിയാവുന്നതാണ് ആ രീതിയിൽ തന്നെയാണ് ലക്ഷദ്വീപിൽ ഓരോരോ വികസനങ്ങളും വന്നുകൊണ്ടിരിക്കുന്നത് ഇനിയും ലക്ഷദ്വീപിൽ ഒരുപാട് അടിസ്ഥാന സൗകര്യങ്ങൾ തന്നെ മുൻപന്തിയിലേക്ക് വരാൻ ഒരുപാട് മേഖലകളുണ്ട് ആ മേഖലകളിലേക്കൊന്നും കൈകടത്താതെ കോർപ്പറേറ്റ് രീതിയിൽ വൻകിട ബിസിനസ്സുകാരെ സഹായിക്കാൻ എന്ന രീതിയിലാണ് ഇതിൻ്റെ ഇൻറ്റൻഷൻ നമുക്ക് കണ്ടുവരുന്നത് അതാണ് ഈ ജനങ്ങളുടെ ഇടയിൽ ഇത്രയും പ്രതിഷേധപരമായിട്ടുള്ള പ്രകോപനപരമായിട്ടുള്ള ഒരു പ്രതിഷേധ രീതിയിലേക്ക് ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങിയത് ജനങ്ങൾക്ക് വേണ്ടിയാണ് വികസനമെങ്കിൽ അവിടുത്തെ ആൾക്കാരുടെ തൊഴിലുകൾ നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവിടുത്തെ ആൾക്കാരെ ഉൾപ്പെടുത്താത്ത രീതിയിലുള്ള ഒരു വികസനം അത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല ഏത് ലക്ഷദ്വീപിലെന്നല്ല ഇന്ത്യയിലെ ഏത് മേഖലയിലായാലും തദ്ദേശീയർക്ക് അത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണ് ഈ ലക്ഷദ്വീപ് എന്ന് പറയുന്നത് 36 ദ്വീപ സമൂഹങ്ങൾ അടങ്ങിയുന്ന ഒരു കൂട്ടം ദ്വീപുകളാണ് അതെല്ലാം കൂടിയിട്ടാണ് ലക്ഷദ്വീപ് എന്നുള്ള പേര് വിളിക്കുന്നത് അതിൽ 10 ദ്വീപിൽ മാത്രമേ ഉള്ളൂ ജനവാസമുള്ളത് 11-ാമത്തെ ദ്വീപായ ബംഗാരം കാലാകാലങ്ങൾ വർഷങ്ങളായിട്ട് ടൂറിസത്തിന് വേണ്ടി മാത്രം മാറ്റിവെച്ചിരിക്കുന്നതാണ് അവിടെ മദ്യം പോലും വിളമ്പുന്നുണ്ട് അത് യു പി എസ് സർക്കാർ ഭരിച്ചിരുന്ന കാലത്ത് അവിടെ മദ്യം അനുവദിച്ചു കൊടുക്കുകയും വിദേശ ടൂറിസ്റ്റുകൾക്ക് മദ്യം പോലും അവിടെ കൊടുക്കുന്നുണ്ട് അതേപോലെ വേക്കൻ്റ് ആയിട്ട് കിടക്കുന്ന ഇഷ്ടംപോലെ ദ്വീപുകൾ ബാക്കി 17 ദ്വീപുകൾ അവിടെ കിടപ്പുണ്ട് അത് നിങ്ങൾ ടൂറിസ്റ്റിന് വേണ്ടിയിട്ട് എക്സ്ക്ലൂസീവായിട്ട് തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ ലക്ഷദ്വീപിലെ യുവാക്കൾക്കും കൂടി ജോലി സാധ്യത കിട്ടുന്ന ഒരു കാര്യമാണ് അതിന് ഞങ്ങൾ ഒരിക്കലും എതിരെ നിൽക്കുന്നില്ല തദ്ദേശീയരെ ഉൾപ്പെടുത്താതെയുള്ള വികസനത്തിന് മുന്നിട്ടിറങ്ങുന്നത് കൊണ്ടാണ് ഈ ഒരു എതിർപ്പ് ലക്ഷദ്വീപ് ജനം പ്രകടിപ്പിച്ചത് വൻകിട ബിസിനസ്സുകാരെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വികസനമാണ് ഇതെന്ന് ലക്ഷദ്വീപിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞത് കൊണ്ടാണല്ലോ ഈ പ്രതിഷേധം ലോകത്തിൻ്റെ മുമ്പിലേക്ക് വന്നത്
തദ്ദേശീയര ആയിട്ടുള്ള ജനങ്ങളെ സഹായിക്കാതെ അവരെ വളരാൻ അനുവദിക്കാതെ അവരെ വികസനത്തിൽ ഉൾപ്പെടുത്താതെ ഉള്ള ഒരു വികസനം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല ഇനി നിങ്ങൾ ചോദിച്ച ബംഗാരം ഐലൻഡിലെ അന്ന് ടൂറിസം നിർത്തലാക്കിയ കാസിനോ ഹോട്ടലിനെ അടച്ചുപൂട്ടിച്ച് അവരെ തിരിച്ചയച്ചപ്പോൾ അന്ന് ലക്ഷദ്വീപിലെ ഗവൺമെന്റ് ഒരു അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ പറഞ്ഞിരിക്കുന്ന ലക്ഷദ്വീപിലെ ഗവൺമെന്റ് ടൂറിസം നടത്തിക്കുന്ന സ്പോർട്സ് എന്ന് പറയുന്ന ഒരു സൊസൈറ്റി ഉണ്ട് ആ സൊസൈറ്റി ഇനി മുതൽ ലക്ഷദ്വീപിലെ ടൂറിസം ഏറ്റെടുത്തുകൊണ്ട് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെ ഒഴിവാക്കുന്നതാണ് അന്ന് കൊടുത്ത അഫിഡവിറ്റിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് പ്രകാരമാണെങ്കിൽ എങ്ങനെയാണ് ഈ സമയത്ത് അത് പൊളിച്ചെഴുതിക്കൊണ്ടൊരു തേർഡ് പാർട്ടിക്ക് അവിടെ ടൂറിസത്തിനുള്ള ബിസിനസ് അനുവദിച്ച് കൊടുക്കാൻ പറ്റുന്നത് അത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഗവൺമെൻറ് ഈ പറഞ്ഞ ഈ ഇറക്കിയ റെഗുലേഷനുകളും ഈ കൊണ്ടുവന്ന ആക്ടിൻ്റെ അമെൻമെൻറ്റുകളും ഒക്കെ പുനഃപരിശോധിക്കുമെന്നും പിന്നെ ഈ രണ്ട് ഭീകരമായിട്ടുള്ള രണ്ട് ഞാൻ ആദ്യം പറഞ്ഞ ഈ പാസയും ലക്ഷദ്വീപ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി റെഗുലേഷനും പൂർണ്ണമായും പിൻവലിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് ഇനി ഈ ഇൻ്റർനെറ്റിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ കുറച്ച് കൊണ്ടുവരുന്ന എനിക്ക് തോന്നുന്നു അഡ്മിനിസ്ട്രേറ്റർ നാളെയോ മറ്റന്നാളോ ലക്ഷദ്വീപ് സന്ദർശിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന പ്രതിഷേധങ്ങൾ ലോകത്തിൻ്റെ മുന്നിൽ എത്താതിരിക്കാനുള്ള ഒരു മുൻകൂറായിട്ടായിരിക്കും ഈ ഇൻ്റർനെറ്റ് സ്പീഡ് കുറയ്ക്കുന്നതും മറ്റ് രീതിയിലുള്ള ഈ മൊബൈൽ കണക്ഷനുകളുടെ ടവറുകളുടെ ഇത് കുറയ്ക്കുന്നതും ഒക്കെ ഇതിൻ്റെ മുന്നോടിയായിട്ടായിരിക്കുമെന്നാണ് ഞാനിപ്പം പ്രതീക്ഷിക്കുന്നത് പക്ഷേ എന്നിരുന്നാലും നമ്മൾ കേരളത്തിൽ ഒരുപാട് ലക്ഷദ്വീപിലെ ജനങ്ങളുണ്ട് നമ്മളിത് ഈ കൊണ്ടുവന്ന പ്രതിഷേധം മുമ്പോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും അവിടെ ജനങ്ങളെ എത്ര ദിവസം പൂട്ടി വയ്ക്കാൻ പറ്റും ഇന്ത്യയുടെ കാശ്മീർ പോലെയുള്ള ഒരു സ്ഥിതിയല്ല ലക്ഷദ്വീപിലിരിക്കുന്നത് ലക്ഷദ്വീപിന് ഒരിക്കലും ഒരുപാട് കാലഘട്ടത്തിലേക്ക് അങ്ങനെ പൂട്ടി വയ്ക്കാൻ പറ്റുന്ന ഒരു മേഖലയല്ല പ്രത്യേകിച്ച് സെൻട്രൽ ഗവൺമെൻറ്റിന് മുസിരിസ് കൊച്ചിയിലെ മുസിരിസ് തൊട്ട് കണ്ണൂരിലെ പോർട്ട് മുതലാണ് നമ്മൾ ബിസിനസ് കേരളവുമായിട്ടുള്ള ബിസിനസ് ബന്ധം തുടങ്ങി വെച്ചത് പോർച്ചുഗീസുകാരുടെ കാലം തൊട്ട് അറയ്ക്കൽ രാജകുടുംബം ലക്ഷദ്വീപ് ഭരിച്ചിരുന്ന സമയത്തും ബ്രിട്ടീഷ് ഭരിച്ചിരുന്ന സമയത്തും എല്ലാം നമ്മളുടെ ട്രേഡെല്ലാം നടന്നിരുന്നത് കേരളത്തിലാണ് അപ്പോൾ അതിനെ മാറ്റിക്കൊണ്ട് കർണാടകയിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ഉദ്ദേശം വളരെ വ്യക്തമാണ് കാരണം കർണാടക ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണെന്ന് ഇന്ത്യയിൽ എല്ലാവർക്കും അറിയാം അപ്പോൾ ഇതിൽ എല്ലാം ഉള്ളതെന്ന് വെച്ചാൽ ഇന്ത്യയിലും ഒട്ടാകെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കോർപ്പറേറ്റ് വൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് അവർ ലക്ഷദ്വീപ് കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഇവിടെ വളരെയേറെ ടൂറിസം സാധ്യതകൾ ഉള്ള ഒരു സ്ഥലമാണ് കോടികൾ കൊയ്യാവുന്ന ടൂറിസം സാധ്യതകൾ ലക്ഷദ്വീപിൽ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് അവർക്ക് ലക്ഷദ്വീപിൻ്റെ ഘടന കണ്ടപ്പോൾ മനസ്സിലായി അപ്പോൾ ഇതിൽ ഏറ്റവും പ്രാമുഖ്യത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാത്രമാണ് ഇതിൻ്റെ ഇൻറ്റൻഷൻ ഈ ഇവരുടെ ഈ പറഞ്ഞ ഭരണകൂടത്തിനെ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് തന്നെ അറിയാം ഇന്ത്യയിൽ ഒട്ടാകെ ഒരു ഗുജറാത്തി വൽക്കരണം അതാണ് നടക്കുന്നത് അതിൻ്റെ ഭാഗമെന്നോണം തന്നെയാണ് ലക്ഷദ്വീപിൽ ഇത്രയും പൊളിച്ചെഴുത്തുകൾ നിയമത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് കാരണം അവർക്കറിയാം ലക്ഷദ്വീപിലെ നിലവിലുള്ള നിയമങ്ങൾ ഒക്കെയും ലക്ഷദ്വീപിലേക്ക് പുറത്തുനിന്നുള്ള ഒരാൾക്ക് എളുപ്പത്തിൽ കടന്നു വരാൻ കഴിയാത്ത രീതിയിൽ വളരെ ഭദ്രമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് അവർക്കറിയാം അതുകൊണ്ടാണ് അവരാദ്യം തന്നെ ഈ നിയമങ്ങൾ മുഴുവൻ പൊളിച്ചെഴുതാനുള്ള ശ്രമം നടത്തുന്നത് പാശ്ചാത്യ രാജ്യങ്ങളുടെ ശ്രദ്ധ വരെ ഈ വിഷയത്തിൽ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിൻ്റെ സപ്പോർട്ട് ന്യൂനപക്ഷമായതോ എന്ന് കേരളവുമായിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു പൊക്കൾക്കൊടി ബന്ധം പോലെയാണ് ലക്ഷദ്വീപിനുള്ളത് അപ്പോൾ കേരളം ഇത് ഏറ്റെടുത്ത് ഇത് സമൂഹ മാധ്യമങ്ങളിൽ കൂടെ ലോകത്തെ അറിയിച്ചത് ചിലർക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല അതായത് ഒരു ന്യൂനപക്ഷം രാഷ്ട്രീയ കക്ഷിക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല കാരണം ഇത് അവരുടെ വാദം അനുസരിച്ച് ഇന്ത്യ തന്നെ ഒരു ജനാധിപത്യ രാജ്യമാണോ എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും ലക്ഷദ്വീപ് മാത്രമല്ല കേരളവും ചിന്തിക്കുന്നുണ്ട് ഇതൊരു ജനാധിപത്യ രാഷ്ട്രമാണോ എന്ന് നമുക്കൊരു സംശയം തോന്നിപ്പോകുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് ഇന്ത്യയിൽ നിലനിൽക്കുന്നത് അപ്പോൾ ലക്ഷദ്വീപിലെ ജനങ്ങളിപ്പോൾ പൃഥ്വിരാജിനെ പോലെയുള്ളവർ സപ്പോർട്ട് ചെയ്തത് അവരവിടെ വന്ന് അവിടുത്തെ സിറ്റുവേഷൻ മനസ്സിലാക്കി അവിടെ കുറച്ച് ദിവസങ്ങൾ താമസിച്ച് വന്നപ്പോൾ അവർക്ക് മനസ്സിലായി ആ ദ്വീപ് എന്താണെന്നും ദ്വീപുകാരെന്താണെന്നും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ സപ്പോർട്ട് ചെയ്തത് അതിന് വ്യക്തിപരമായിട്ട് ഇങ്ങനെ ടാർഗറ്റ് ചെയ്തിട്ട് അവരെ ഡിഫെയിം ചെയ്യുന്ന രീതിയിലുള്ള പ്രസ്താവനകളൊക്കെ വളരെ ദൗർഭാഗ്യകരമാണ് അത് അതിനെതിരെ സിനിമാ നടൻ തന്നെ ആ സുരേഷ് ഗോപി ഇന്നലെ മിനിഞ്ഞാന്നായിട്ട് ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരുന്നതിൽ തന്നെ ഉണ്ടൊരു ഹിഡൻ അജണ്ട കാരണം വർഗീയമായിട്ട് ഇതിനെ നേരിട്ടില്ലെങ്കിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല വർഗീയത ഹിന്ദു മുസ്ലിം ഭിന്നത ഇതിനകത്തേക്ക് കൂടി കൊണ്ടുവന്നിട്ടാലേ ഇതിൽ നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്ന ജനങ്ങളുടെ ചിന്തയെ കൂടി തിരിച്ചുവിടാൻ അവർക്ക് സാധിക്കുകയുള്ളൂ ഇപ്പം ഇന്നലെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എന്നെനിക്കറിയില്ല ഒരു സേവ് ലക്ഷദ്വീപ് എന്ന് പറഞ്ഞൊരു ഫോറം
എല്ലാ രാഷ്ട്രീയ കക്ഷികളും കൂടി കാരണം ലക്ഷദ്വീപ് ഏകസ്വരത്തിൽ നിന്നുകൊണ്ട് ഇതിനെതിരെ പ്രതിഷേധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിനൊരു ഫോറം ആറംഗ സമിതി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അത് നിയമപരമായിട്ട് നേരിടാനുള്ള ഒരുപാട് സാധ്യതകൾ ഇപ്പോ ഒരു റെഗുലേഷൻ വരുമ്പോൾ ആ റെഗുലേഷൻ വന്ന് ഡ്രാഫ്റ്റ് ആയിട്ട് കിടക്കുന്ന രീതിയിൽ സാധാരണ പ്രൈമാ ഫേസി നോക്കുമ്പോൾ നമുക്കത് കോടതിയിൽ ചലഞ്ച് ചെയ്യാനുള്ള യാതൊരു സ്കോപ്പും ഇല്ല എന്നാൽ അതിൽ തന്നെ പല ലൂപ്പ് ഹോൾസും കിടപ്പുണ്ട് അത് പരിശോധിച്ചുകൊണ്ട് ഞങ്ങൾ നിയമപരമായിട്ട് നേരിടാനുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട് തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ കേരള ഹൈക്കോടതി അത് പരിഗണിക്കുന്നതുമായിരിക്കും ആണ് അത് ഞങ്ങൾ പഠിച്ചു തരുന്നുണ്ട് ഏതാണ് ഒരു നിയമം ഉണ്ടാക്കുമ്പോൾ ആ നിയമത്തിലെ ലൂപ്പ് ഹോൾസും കൂടെ ഉണ്ടാവില്ല അതിനെ എടുത്തുകൊണ്ട് നമ്മൾ നിയമപരമായിട്ട് നേരിടാൻ തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ ഈ സമിതിയിൽ രൂപീകരിച്ച സമിതിയിലുള്ള ആറംഗ ആൾക്കാർ കേന്ദ്രത്തെ കണ്ട് അവരുടെ കാര്യങ്ങൾ ബോധിപ്പിക്കാനും ഒരു റെപ്രസെൻറ്റേഷൻ കൊടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട് അപ്പം കേന്ദ്രം ഇതിൽ കണ്ണു തുറക്കുമെന്ന് തന്നെയാണ് ഇപ്പോഴും ഞങ്ങളുടെ പ്രതീക്ഷ കാരണം ഞങ്ങൾ കേന്ദ്രഭരണ പ്രദേശമാണ് ഞങ്ങൾക്ക് കേന്ദ്രത്തെ ആശ്രയിക്കാതെ യാതൊരു കാര്യവും തന്നെ ചെയ്യാൻ കഴിയില്ല ഞങ്ങൾ സ്റ്റേറ്റ് അല്ല ഞങ്ങൾക്കൊരു മിനി അസംബ്ലി പോലുമില്ല ഞങ്ങൾക്കാകെയുള്ള ലോക്കൽ ബോഡി എന്ന് പറയുന്നത് പഞ്ചായത്താണ് ആ പഞ്ചായത്തിലേക്ക് പോലും കടന്നുകയറ്റം നടത്തിയ ഈ സാഹചര്യത്തിൽ നമുക്കിപ്പം കേന്ദ്ര സർക്കാരിനോട് പോയി പറയുകയല്ലാതെ വേറെ ഒരു നിവൃത്തിയുമില്ല അപ്പം കേന്ദ്രം ഇതിൽ യുക്തിപരമായിട്ടുള്ള ഒരു മൈൻഡിനെ അപ്ലൈ ചെയ്തുകൊണ്ട് ഈ നടപടികൾ ചിലത് പുനഃപരിശോധിക്കുകയും ചിലത് പാടെ ഒഴിവാക്കുകയും തന്നെ ഒഴിവാക്കും എന്ന് തന്നെയാണ് ഇപ്പോഴും ലക്ഷദ്വീപ് ജനതയുടെ പ്രതീക്ഷ. വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.